വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് ലോക്സഭ വാസാക്കി. കേരളത്തിലെ സ്കൂളുകളിൽ ക്ലാസുകൾ വൈകിട്ട് വരെയാക്കുന്നത് ഒമിക്രോണിൻ്റെ ആഘാതം വിലയിരുത്തിയ ശേഷം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകും ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് ലോക്സഭ വാസാക്കി. ബില്ലിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരാകരിച്ചാണ് ബില്ല് പാസാക്കിയത്. ശബ്ദവോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. 3 നിയമങ്ങളും പിൻവലിക്കൽ കേന്ദ്രം അവതരിപ്പിച്ചത് ഒറ്റ ബില്ലാണ്. ബില്ലിന്മേൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളിയതിനെ തുടർന്ന് കനത്ത ബഹളമാണ് സഭയിലുണ്ടായത്. കേരളത്തിലേക മുസ്ലിം രാജവംശമായിരുന്ന അറക്കൽ രാജവംശത്തിലെ സുൽത്താൻ ആദിരാജ ഫാത്തിമ മുത്തുബിബി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 11 കണ്ണൂർ സിറ്റി അറക്കൽ കെട്ടിനകത്ത് സ്വവസതിയായ അൽമാർ മഹലിലായിരുന്നു അന്ത്യം. കൊച്ചി മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി സൈജു തങ്കച്ചന് ലഹരിമരുന്ന് ഇടപാടുണ്ടെന്ന് പോലീസ്. സൈജു തങ്കച്ചൻ യുവതികൾ സഞ്ചരിച്ച കാർ പിന്തുടർന്നിരുന്നു. ദുരുദ്ദേശത്തോടെയാണ് സൈജു കാറിൽ പിന്തുടർന്നത് എന്നതിന് കൃത്യമായ സൂചനകളുള്ള വാട്സപ്പ് സന്ദേശങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായകമായ നിരവധി വിവരങ്ങൾ സൈജു നൽകിയത്. കേരളത്തിലെ സ്കൂളുകളിൽ ക്ലാസുകൾ വൈകിട്ട് വരെയാക്കാനുള്ള തീരുമാനം കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോണിൻ്റെ ആഘാതം വിലയിരുത്തിയ ശേഷം മാത്രം നടപ്പാക്കും. വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കിയതോടെയാണ് തീരുമാനം വൈകുന്നത്. December 15 മുതൽ ക്ലാസുകൾ വൈകിട്ട് വരെയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗത്തിൽ ധാരണയായിരുന്നു. 2020 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിതരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 6:00 ചടങ്ങ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ജയസൂര്യ, നടി അനിയാബെൻ, മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ ശിവ തുടങ്ങിയ പുരസ്കാരം നേടിയ 48 പേർ അവാർഡുകൾ ഏറ്റുവാങ്ങും. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 8309 പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 3,45,80,832 ആയി. 236 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 468,790 ആയി. 1,03,859 പേരാണ് നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതുക്കി. December 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇന്ന് പാരീസിൽ നടക്കുന്ന ചടങ്ങിൽ ഈ വർഷത്തെ ബാലൻഡിയോർ ജേതാവിനെ പ്രഖ്യാപിക്കും. 7 തവണയും ബാലൻഡിയോർ നേട്ടം ആവർത്തിക്കാൻ ലിയോണൽ മെസ്സി കാത്തിരിക്കുമ്പോൾ യൂറോ കപ്പും ചാമ്പ്യൻഷിപ്പ് ലീഗും കൈവശമുള്ള കരുത്തിൽ ജോർജിയോജും ആദ്യ ബാലൻഡിയോർ ഷെൽഫിലെത്തിക്കാൻ റോബർട്ട് ലെവൻഡോസ്കിയും പ്രതീക്ഷയിലാണ്. റയൽ മാഡ്രിഡിനൊപ്പം മുന്നേറുന്ന കരീം ബെൻസേമയും സാധ്യതാ ലിസ്റ്റിലുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ 13 പേരിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചതായി ഡച്ച് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് പോസിറ്റീവായ 61 പേരിലെ 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് അറിയിച്ചു. പുതിയ കോവിഡ് ഭേദം ഒമിക്രോൺ ലോകത്ത് സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും നേപ്പാൾ നിരോധനം ഏർപ്പെടുത്തി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗിക നയതന്ത്ര പാസ്പോർട്ട് ഒഴികെയുള്ളവർക്ക് രാജ്യത്ത് പ്രവേശനം നൽകണമെന്ന് എമിഗ്രേഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയതായി നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു.